നമ്മളെ രണ്ടാമൻ രണ്ടാമൻ ഹായ് ഫ്രണ്ട്സ്, ഞാൻ കമാൽ ചാളാരി. എല്ലാവർക്കും വില്ലേജ് ലൈഫിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പൊ ചങ്ങവരെ എന്നത്തെ പരിപാടി പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് കാസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇറങ്ങിയതാണ്. നമ്മുടെ പുഴയുടെ കളറൊക്കെ ഉണ്ടോ, മൊത്തത്തിൽ ഇങ്ങനെ ചേഞ്ച് ആയിക്കൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. അതായത് ഇപ്പം ഫുള്ള് കട്ട ഉപ്പാണ് വെള്ളം. അപ്പൊ അതിലൊരു കറവെള്ളവും അതുപോലെ തന്നെ ഇപ്പൊ ചെറുതായിട്ട് ഇത് കണ്ടോ, ഞാനിപ്പോ ഫുള്ള് കോട്ട കെട്ടുകൊണ്ടാണ് നിൽക്കുന്നത്. അപ്പൊ നല്ലൊരു മഴ ചോർന്നങ്ങോട്ട് ഒയ്യുന്നുള്ളൂ. അപ്പോൾ തോണിയിലൊക്കെ കണ്ടില്ലോ, ഫുള്ള് വെള്ളമാണ്. അവിടെ മുത്തു അവിടെ തോണിയൊക്കെ ക്ലിയർ ആക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ പക്ഷേ എന്നാലും അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് ഓരോ മീനുകളൊക്കെ ഇങ്ങനെ വെട്ടി നടക്കുന്നതൊക്കെ ഉണ്ട്. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും വല്ല ചെമ്പല്ലിക്കൊറ്റാനോ അല്ലാന്നുണ്ടെങ്കിൽ കാളക്കുട്ടികളോ എന്തെങ്കിലുമൊക്കെ അടിക്കാനും ചാൻസ് ഉണ്ട്. ഇരുണ്ട് പെരുമഴയാണ് കേട്ടോ വരുന്നത്. അപ്പോൾ നമുക്ക് ചെമ്പല്ലി പിടിക്കാനാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലതുണ്ടല്ലോ, നമ്മുടെ ഈ കരഭാഗം ഉണ്ടല്ലോ, കരഭാഗത്ത് പാറക്കെട്ടുകളോ അതോ നമ്മുടെ പുഴ ഇങ്ങനെ എന്ത് കടലാണെന്നുണ്ടെങ്കിലും ഏത് ഏരിയ ആണെന്നുണ്ടെങ്കിലും നമുക്ക് അതിനെക്കുറിച്ച് ഏകദേശം ഒരു ധാരണ ഉണ്ടെന്നുണ്ടെങ്കിൽ ചെമ്പനെ പിടിക്കുക ഏറ്റവും ബെറ്ററാണ്. അതിൽ തന്നെ ഏറ്റവും കൂടുതലും ലൂറും കണ്ട് കാണിച്ചാൽ രണ്ടുള്ള ഒരേ സാധനം തന്നെയാണ് അറിയുന്നത്. അപ്പോൾ അതിലെന്താക്കുക, നമ്മുടെ കുറച്ച് ഡീപ്പുള്ള ഡീപ്പിൽ പോകുന്ന, അതായത് ഈ ലിപ്പിന് എത്രത്തോളം വലുതാണോ അതിനനുസരിച്ച് സാധനം എന്താവും ഡീപ്പിൽ പോകും. ഒരു സ്ലോ സിങ്ങിങ് അല്ലെങ്കിൽ സസ്പെൻഡിങ്ങിലൊക്കെ ഉള്ള ലൂറുകൾ എടുത്താൽ മതിയാവും. ഇതിൽ നമുക്ക് വൈറ്റ് കളറ് ഇങ്ങനെയുള്ള വൈറ്റ് കളറിലൊക്കെ വരുന്ന വൈറ്റ് ഇങ്ങനെയുള്ള എല്ലാ വൈറ്റും നല്ല രീതിയിൽ തന്നെ നമുക്ക് ചെമ്പനും ഇതിനൊക്കെ റിസൾട്ട് റീ നൈറ്റും അതുപോലെ തന്നെ ഡേ നൈറ്റ് നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്ന കളേഴ്സാണ് കേട്ടോ. അതിൽ നമ്മൾ ലീഡർ ലൈന് 40 യൂസ് ചെയ്യുന്നത്, ബ്രൈഡ് 28 കേട്ടോ. ഏത് ബ്രാൻഡാണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല, അതൊന്നും ഇപ്പോൾ നമുക്ക് ഈ ചെറിയ സൈസിനൊന്നും വിഷയമല്ല. ഇപ്പോൾ എന്നിരുന്നാലും നമുക്ക് എന്തില്ല, മൊത്തത്തിൽ നമ്മുടെ തോണിയിലാവുമ്പോൾ കുറച്ചും കൂടി എന്താണ് നമുക്ക് ബെറ്ററാണ്. അപ്പോൾ അത് എടുത്തിട്ട് എന്താക്കുക, നമ്മൾ എറിയേണ്ടത് നമ്മുടെ തോണിയിൽ നിന്ന് കുറച്ച് ഒരു 5-8 പുറത്തോട്ട് നിന്നിട്ട് തോണീൻ്റെതാണോ നമ്മൾ കരയുടെ ഭാഗത്തോട്ട് ചേർന്നിട്ടാണത്. നമുക്ക് അറിയുന്ന കല്ലുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിനോട് ചാരി വലിക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് എന്താണ് സ്ട്രൈക്ക് കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. കുത്തനല്ലേ സൈലന്റ് ആയിട്ട് നമുക്ക് ഫസ്റ്റ് താളോടെ കേറിയാണ് കേട്ടോ. ഫുള്ള് പരക്ക മീനാണ് അറിഞ്ഞില്ല ഇങ്ങനെ നല്ല ഒക്കെ പാട്ടോ ആ മഴ ഇങ്ങനെ വരുന്നതാണ് ആ കാണുന്നത് കേട്ടോ. കാഴ്ച നോക്കിയേ ഇതൊന്നും കേട്ടോ, തൊപ്പിക്കൊടിയും കൂടി വെച്ചിട്ട് നമ്മളിങ്ങനെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുവിധം നമ്മുടെ വെയിലും ഇതൊന്നും നനയുമില്ല, മൊത്തത്തിൽ ബെറ്ററാണ്. ഇതാണോ നല്ല കത്ത മഴ പെയ്തു വെള്ളൊക്കെ. പക്ഷേങ്കിൽ ഇതേ രീതിയിൽ മഴ പെയ്യുമ്പോൾ മീൻ പിടിച്ചാനുള്ളൊരു ത്രില്ല് ചങ്ങായിമാരെ വേറെ ഓടിയും കിട്ടൂല പറഞ്ഞില്ല, വേറെ വൈബാണ് കേട്ടോ. കത്ത മഴത്ത് ഇനി ചെമ്പല്ലിൻ്റെ ചാകനാണ് നോക്കല്ല എന്നാലേ. ചത്തുമാതിരിയാണല്ലോ ഇരുന്നിട്ട് നമ്മളെ രണ്ടാമൻ രണ്ടാമൻ പതി കണ്ടിട്ട് ഇങ്ങോട്ട് നോക്കിയാൽ മതി. എന്താണ് ഇവിടെ എത്തിയിട്ടാ, പൊന്തട്ട 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 ഒന്നുകൂടി കുറച്ചും കൂടി ഞാനുണ്ട്. ഒരു 700-800 മക്കൾ കണ്ടിടക്കും. തോണി ഞാൻ ഫുള്ള് ക്ലിയർ ആക്കിയാ. ആ ഒന്നിങ്ങോട്ട് പൊക്കട, ഇന്നൊരു രക്ഷയില്ല ചങ്ങന്മാരെ. ചെമ്പല്ലിനെ നമ്മൾ അറിഞ്ഞ പുറഞ്ഞ് പോയിത്തുന്ന് അറിഞ്ഞില്ലേ. അപ്പൊ നമ്മളെ രണ്ടാം നമ്പർ അവിടെ കയറിയാണ്. ആദ്യത്തെ ആളെ നമ്മൾ എന്താക്കിയിട്ടുണ്ട്, അവിടെ സ്പോട്ട് ചെയ്തിട്ടിട്ടുണ്ട് കേട്ടോ. ഒക്കെ എന്താന്ന് വെച്ചൊക്കെയാണെങ്കിൽ ഏകദേശം ഒരേ റേഞ്ചിലുള്ള സാധനങ്ങളാണ് ഇന്ന് അടിക്കുന്നത്. അപ്പൊ ഇതെന്താ വെച്ചാൽ മഴ മൊത്തത്തിൽ ഒരു മന്തിപ്പായിരുന്നു കറവെള്ളം, അത് ഈ മഴ പെയ്തപ്പോൾ വെള്ളം വന്നപ്പോൾ ചെറുതായിട്ടൊരു വ്യത്യാസമുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ ഫീഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ രണ്ടാൾ ഇതൊക്കെ മിച്ചൻ്റെ റോഡാണെന്ന് അറിയുന്നത് കേട്ടോ. അതിൽ നമ്മുടെ വൈറ്റ് ടൈഗറാണ്, ഓൾ ബ്ലൂ, ഇതിൻ്റെ പല സാധനങ്ങളും വരുന്നുണ്ട്. ഏതാണെന്നുണ്ടെങ്കിലും ഈ വൈറ്റ് ടൈഗറിൽ നമുക്ക് എല്ലാ വെള്ളത്തിലും നല്ല റിസൾട്ടാണ്. ഇപ്പോൾ ഏറ്റവും എറിയാനും നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് സാധനമാണ്. അത്യാവശ്യം ഡീപ്പിൽ ചെമ്പന് അടിപൊളിയാണ്.
ഇല്ല അതിന് തട്ടി അതിന് തട്ടി അഞ്ചിന്റുള്ളിലാണ് മൂന്ന് ചെമ്പല്ലിപ്പ് കടിച്ചിട്ടു. വീരെ കോത്തത്തിൽ എന്ത് ഭ്രാന്താണ്, രക്ഷയില്ല. ബാബു അങ്ങനെ വരക്കുകയാണോ? മഴ ഏകദേശമൊക്കെ ഒന്ന് സമാധാനമായിട്ടുണ്ട്. പുഴയുണ്ടോ? വളരെ ശാന്തമായിട്ട് കേട്ടോ. അപ്പൊ നമ്മുടെ നദീംഖന്റെ തോണിയുണ്ട്, ഇക്കയുണ്ട് അപ്പുറത്ത്. നമ്മളിവിടെ ജസ്റ്റ് ഒന്ന് ഹാൾട്ട് ചെയ്തതാണ്. വെള്ളം നല്ല വലുവാണ്, അപ്പൊ ഒന്ന് ഇറങ്ങാനുള്ളൊരു ഇതിന് വേണ്ടിയിട്ടാണ്. ഏതായാലും നമുക്ക് എന്താക്കാം, അടുത്ത റൗണ്ട് ഇനിയിപ്പോ ഏതെങ്കിലും രണ്ട് തോണിയിൽ ഇട്ടാണെന്നുണ്ടെങ്കിലും നോക്കാന്ന് അറിയില്ലോ. മീന് കത്തിരിക്കാം. നമ്മുടെ ബാബുവിനൊരു മീനോടെ അടിച്ചിന്. ഏയ് പറ്റേറത്തു നല്ല മൊത്തോ കോരിയല ആട്ട് ഇതാക്കിക്കോ. അല്ല കോരിയല ആട്ട് എടുത്തു ഇതാണ്ടോ എടുത്തടാ. നീ ഇപ്പൊ പോ, അതിന്റെ മുന്നേ കാണിച്ചു കൊടുത്തോ. അതാണ് ചെമ്പല്ലി വലുപ്പണ്ടോ, അരക്കിലുണ്ടാവും. അതൊക്കെ മെല്ലെ 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 നല്ല സാധനടാ. ഒത്തുപോയി സെറ്റ് ചെമ്പല്ലി.